ഹായ് എവറിവൺ, വെൽക്കം ടു ദീപാസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞവരക്കഞ്ഞിയാണ്. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഞവരക്കഞ്ഞി കഴിക്കാം. അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഞവരക്കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും ഞവരക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ 3/4 കപ്പ് ഞവര അരി എടുക്കാം. ഞാനിത് 4 പേർക്കുള്ള അളവാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് 1/4 കപ്പ് ചെറുപയറോ വൻപയറോ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പോ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ആദ്യം കഴുകി, വെള്ളമൊഴിച്ച് കഴുകിയതിന് ശേഷം 3-4 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് വയ്ക്കാം. ഞവര അരിക്ക് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുതിർക്കുന്നത്. ഈ ഞവര അരി അഥവാ നവര റൈസ് ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ സി ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ക്യാൻസർ തടയുന്നതിനുള്ള ഫൈബറും വൈറ്റമിൻ ബിയും ആൻറ്റി ഓക്സിഡൻസും ഇതിൽ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഈ അരിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളും ഇത് അവരുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഞവര അരിയും പയറും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രഷർ കുക്കറിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ ഞവര അരിയും പയറും കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ച്, ഞാനൊരു 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 പച്ചമുളകും 3-4 ചെറിയുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 1 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ ഞവരക്കഞ്ഞിയിൽ നമ്മൾ ചേർക്കുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗാർഡൻ ക്രസ് സീഡ്സ് അഥവാ ആശാളി. ഇതും ഞവര പോലെ തന്നെ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും കാൽഷ്യവും അയണും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു സീഡാണിത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിള് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവും ഈ സീഡിനുണ്ട്. അപ്പോൾ കുക്കറിൽ 1 വിസിൽ വന്നതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഞവര അരിയും പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഉലുവയും കഴുകി വെച്ചിരിക്കുന്ന ആശാളിയും ചേർത്ത് കൊടുക്കാം. ആശാളി ഞാൻ 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിയും പയറും പ്രഷർ കുക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് ആശാളിയും ഉലുവയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് ഇപ്പോഴാണ് ചേർക്കുന്നത്. അതിനുശേഷം 3-4 മിനിറ്റ് കൂടി നമുക്കത് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ 4 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ, 3-4 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൈകൊണ്ട് നന്നായി ഞരടി അതിലേക്ക് ചേർക്കുകയാണ്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യ് മതി. അതിനുശേഷം കുറച്ച് ജീരകം, 1-2 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം 5-6 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂട് ചൂട് ഞവരക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. വളരെ ആരോഗ്യപ്രദമായ ഈ ഞവരക്കഞ്ഞി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ കഞ്ഞി കഴിക്കാൻ പോകുന്നത് മുതിരച്ചമ്മന്തിയോടൊപ്പമാണ്. ഈ മുതിരച്ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ബൈ ബൈ.